നെക്സ്റ്റ് വരുന്നതാണ് അപ്പാച്ചെ ഹൈവ് എന്ന് പറയുന്നത്. അപ്പാച്ചെ ഹൈവും അപ്പാച്ചെ പിഗ് പോലെ തന്നെയാണ് നമ്മുടെ മാപ്പ് റിഡ്യൂസിൻ്റെ കോംപ്ലിസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പാച്ചെ ഹൈവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ SQL ക്വറീസ് ആയിട്ടായിരിക്കും, അതിനോട് സാമ്യപ്പെട്ട ഉള്ള ഒരു ക്വറി ടൈപ്പാണ് അപ്പാച്ചെ ഹൈവ് യൂസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ടേബിളിനകത്ത് SQL ചെയ്ത അതേപോലെ തന്നെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും, അതുപോലത്തെ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ SQL എന്താ പറയുക, ക്വറീസ് ആയിട്ടായിരിക്കും മാപ്പ് റിഡ്യൂസ് ജോബിലോട്ട് പോകുന്നത്. അങ്ങനെയാണ് അതിൻ്റെ കോംപ്ലിസിറ്റി നമ്മളവിടെ കുറയ്ക്കുന്നത്. അപ്പോൾ ഹൈവിൻ്റെ ആർക്കിടെക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളിത് ഡയഗ്രാം വരയ്ക്കണം. ഹാഡൂപ്പിൻ്റെ മുകളിലായിട്ടായിരിക്കും ഹൈവിൻ്റെ മൊഡ്യൂൾ വരുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന ഹൈവ് സർവീസസ് ചോദിക്കും. ഹൈവ് സർവീസസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്ന കോമ്പോണൻസിനെയാണ് ഹൈവ് സർവീസസ് പറയുന്നത്. അതായത് ഇവിടെ വരുന്ന ഇൻ്റർഫേസ്, ഡ്രൈവർ, കമ്പൈലർ, എക്സിക്യൂഷൻ എൻജിൻ, മെറ്റാ സ്റ്റോർ, ഇതെല്ലാമാണ് ഇത് ഹൈവിൻ്റെ സർവീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സിക്യൂഷൻ എൻജിനാണ് ശരിക്കും ഹാഡൂപ്പായിട്ട് ബന്ധപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇത് മാപ്പ് പ്രൊഡ്യൂസ് ജോബ് ചെയ്യുന്ന ആ ഒരു കണക്ഷൻ വരുന്നത്. അതായത് ഇവിടുന്ന് കിട്ടുന്ന ആ ഔട്ട്പുട്ടിനെ മാപ്പ് പ്രൊഡ്യൂസിലോട്ട് കൊടുക്കുന്നു. ദെൻ അവിടെ ആ ജോബ് ട്രാക്കറും ടാസ്ക് ട്രാക്കറും ഒക്കെ വെച്ച് അത് റെഡ്യൂസ് ചെയ്ത് ശേഷം വീണ്ടും അത് എക്സിക്യൂഷൻ എൻജിനിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എക്സിക്യൂഷൻ എൻജിനിൽ കൊടുക്കുന്നു. ദെൻ പിന്നെയാണ് അത് നമുക്ക് വീണ്ടും ഡ്രൈവറായിട്ട് കണക്ട് ചെയ്ത ശേഷം നമുക്ക് വീണ്ടും ഔട്ട്പുട്ട് ഇൻ്റർഫേസ് വഴി, ഇൻ്റർഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ UI, നമ്മൾ കാണുന്ന ഫ്രണ്ട് എൻഡ് ഭാഗമില്ല, അതിനെയാണ് ഇൻ്റർഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത്, അങ്ങോട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സർവീസസ് ചോദിക്കും, ഹൈവ് സർവീസസ് എന്തൊക്കെയാണെന്നുള്ളത്. ഒന്ന് യൂസർ ഇൻ്റർഫേസ്. യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ യൂസറും ഹൈവും തമ്മിലുള്ള ഇൻട്രാക്ട് ചെയ്യുന്ന ഭാഗമാണ് യൂസർ ഇൻ്റർഫേസസ് എന്ന് പറയുന്നത്. ദെൻ ഡ്രൈവർ, നെക്സ്റ്റ് വരുന്ന ഹൈ ഡ്രൈവറാണ്. ഹൈ ഡ്രൈവർ എന്താ വെച്ചാൽ റിസീവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കൊറീസ്, അതായത് പല സോഴ്സിൽ നിന്ന് വരുന്ന കൊറീസിനെ റിസീവ് ചെയ്തിട്ട് ഹൈവായിട്ട് കണക്ട് ചെയ്യുക എന്നാണ് ചെയ്യുന്നത്. എങ്ങനെ ODBC വെച്ചോ അല്ലെങ്കിൽ JDBC ഡ്രൈവർ വെച്ചോ ഓട്ടോമാറ്റിക്കലായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ കമ്പൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഴ്സിങ്ങും അതുപോലെ സീമാൻറ്റിങ് പ്രോസസ്സ് ഓഫ് ദ കൊറി ഈസ് ഡൺ ബൈ കമ്പൈലർ. അതായത് ആ കൊറീനെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഡാഗ് ഫോർമാറ്റ് ആക്കുകയാണ്. ഡാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ് ഫോർമാറ്റിലോട്ട് ആക്കുകയാണ്. ദെൻ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സിക്യൂഷൻ എൻജിനിലോട്ട് കൊടുക്കുന്നത്. എക്സിക്യൂഷൻ എൻജിനിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മാപ്പ് പ്രൊഡ്യൂസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ദെൻ മെറ്റാ സ്റ്റോർ എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസിനെയും സ്റ്റോർ ചെയ്യുന്ന ഒരു സെൻട്രൽ റെപ്പോസിറ്ററിയാണ് എന്തെന്ന് പറയുന്നത്, മെറ്റാ സ്റ്റോർ എന്ന് പറയുന്നത്. സോ അപ്പോൾ അതൊക്കെയാണ് എന്തെന്ന് വരുന്നത്, ഹൈ സർവീസസിനകത്ത്. അപ്പോൾ ഹൈ സർവീസിനകത്ത് വരുന്നത് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ്, അതുപോലെ ഹൈ ഡ്രൈവർ, കമ്പൈലർ, ദെൻ എക്സിക്യൂഷൻ എൻജിൻ, ദെൻ മെറ്റാ സ്റ്റോർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി വയ്ക്കുക, പിക്ചറും വരച്ച് വയ്ക്കുക. കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് എന്തിനാണെന്നുള്ളത് എഴുതുക. ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ യൂസർ ആൻഡ് ഹൈവ്, ഒരു ഡീഫോൾട്ട് ഷെല്ലാണെന്ന് എഴുതുക. ഹൈവ് ഡ്രൈവർ എന്ന് പറയുന്നത് ഇറ്റ് റിസീവ്സ് ക്വറീസ് ഫ്രം ഡിഫറൻറ്റ് സോഴ്സസ്, ദെൻ സ്റ്റോർ ആൻഡ് ഫെച്ചിങ് ഓൺ ODBC, JDBC ഡ്രൈവർ വിച്ച് ആർ ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ടു ദ ഹൈവ്. ദെൻ കമ്പൈലർ, കമ്പൈലർ എന്ന് പറയുമ്പോഴത്തേനും പാഴ്സിങ്ങും അതുപോലെ സീമാറ്റിക് കുറീനെ പാഴ്സ് ചെയ്യാനും സീമാറ്റിക് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ആ കുറീനെ എന്ത് കൺവേർട്ട് ചെയ്യുവാണ്, ഇൻ ടു ആൻ അബ്സ്ട്രാക്ട് സിൻടാക്സ് ട്രീ, അതായത് ഡാഗിൻ്റെ ഫോർമാറ്റ് ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫാക്കി മാറ്റുവാണ്. ദെൻ ഈ എക്സിക്യൂഷൻ, എല്ലാ കുറീസും പ്രോസസ്സ് ചെയ്യുന്നത് ഈ എക്സിക്യൂഷൻ എൻജിൻ വെച്ചായിരിക്കും ചെയ്യുന്നത്. ദെൻ മെറ്റാ സ്റ്റോർ, ഇറ്റ് ആക്ട് ആസ് എ സെൻട്രൽ റെപ്പോസിറ്ററി ടു സ്റ്റോർ ഓൾ ദ സ്ട്രക്ചർഡ് ഇൻഫോർമേഷൻ ഓഫ് മെറ്റാ ഡാറ്റ. അത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. ദെൻ വരുന്നത് ഹൈവിൻ്റെ ഡാറ്റ ടൈപ്സ് ചോദിക്കാം. പ്രിമിറ്റീവ് ടൈപ്പ് ഉണ്ട്, കോംപ്ലക്സ് ടൈപ്പ് ഉണ്ട്. പ്രിമിറ്റീവ് ടൈപ്സിനകത്ത് വരുന്നതാണ് നമ്മുടെ ന്യൂമറിക് ടൈപ്സ്, അതിനകത്ത് വരുന്നതാണ് ഇൻറ്റ്, സ്മോൾ ഇൻറ്റ്, ബിഗ് ഇൻറ്റ്, ആ കാര്യങ്ങളൊക്കെയാണ് ന്യൂമറിക്. ദെൻ ഡേറ്റ് ഓർ ടൈം ഉണ്ട്, ടൈം സ്റ്റാമ്പ്, ഡേറ്റ്, ഇൻ്റർവെൽ. കോംപ്ലക്സ് ടൈപ്പിനകത്ത് വരുന്നതാണ് അറേ, മാപ്പ്, സ്ട്രക്ട്, യൂണിയൻ. ദെൻ സ്ട്രിംഗ് ടൈപ്പ് ഉണ്ട്, സ്ട്രിങ്, വാർക്കാറ്, കാറ്. ഇതൊക്കെ നിങ്ങൾക്ക് സാധാരണ നമ്മുടെ SQLനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് കോംപ്ലക്സ് ടൈപ്പിനകത്താണ് ഈ മാപ്പൊക്കെ വരുന്നത്, അറേ, മാപ്പ്. മാപ്പ് വരാൻ കാരണം നമ്മളറിയാം മാപ്പ് റിഡ്യൂസ് ഓപ്പറേഷൻസ് ആണ് ചെയ്യുന്നത്, മാപ്പ് അതാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനകത്ത് മാപ്പ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ടൈപ്പ് വന്നിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഞാൻ പറഞ്ഞു ഹൈവിനകത്ത് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് HiveQL എന്ന് പറയുന്നത്. HiveQL ഈസ് എ ക്വറി ലാംഗ്വേജ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്ട്രക്ചർ ഡാറ്റേനെ പ്രോസസ്സ് ചെയ്ത് അനലൈസ് ചെയ്ത് അതുപോലെ നമ്മുടെ മാപ്പ് പ്രൊഡ്യൂസ് പ്രോഗ്രാമിൻ്റെ കോംപ്ലിസിറ്റി ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ഇത്
സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന റിലേഷണൽ ഡാറ്റാബേസിനകത്ത് വരുന്ന പോലെ തന്നെയാണ്. ടേബിൾ, റോയ്, കോളം, സ്കീമ അങ്ങനെയുള്ള തന്നെയാണ് ഈ ഹൈവ് ക്യൂഎലിനകത്ത് വരുന്നത്. നമുക്ക് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ അതിനെ അപ്ഡേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, മെർജ് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം, അതൊക്കെ സെയിം തന്നെയാണ്. എസ്ക്യുഎല്ലിൻ്റെ അതേപോലെ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ദെൻ അതിനകത്ത് വരുന്ന ഫങ്ഷൻസ് ചോദിക്കാം. ഫങ്ഷൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾ അഗ്രിഗേറ്റ് ഫങ്ഷൻസും അതുപോലെ സോർട്ടിംഗ് ഫങ്ഷൻസും നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, കൗണ്ട്, സം, ആവറേജ്, മിൻ, മാക്സ്, അതിനെയാണ് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലെ ഏതെങ്കിലുമൊക്കെ ഒരു എക്സാമ്പിൾസ് നിങ്ങൾ പഠിക്കുക. ഇതൊക്കെ എസ്ക്യുഎല്ലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ദൻ നെക്സ്റ്റ് വരുന്നത് സോർട്ടിംഗ്. സോർട്ടിങ്ങിനകത്ത് സോർട്ടിംഗ് നമുക്കറിയാം എന്തിനു വേണ്ടി സോർട്ടിംഗ് ചെയ്യുന്നത്. നമ്മുടെ ഔട്ട്പുട്ടിനെ സോർട്ടഡ് ഫയൽസ് ആക്കി മാറ്റാണ് ചെയ്യുന്നത് സോർട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതിൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെലക്ട് കോളം, എത്ര കോളം വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ടേബിൾ നെയിം, സോർട്ട് ബൈ എന്ന് പറയുന്ന ആ ക്ലോസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓർഡർ ബൈ, സോർട്ട് ബൈയും ഓർഡർ ബൈയും യൂസ് ചെയ്യുന്നത് ഔട്ട്പുട്ട് ഡാറ്റൻ്റെ ഓർഡറിനെയാണ് കാണിക്കുന്നത്. അതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ബൈ, അതുപോലെ ക്ലോസ് ബൈ കാണിക്കുന്നത് യൂസ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ ഡാറ്റ ടു മാനിപ്പുലേറ്റ് റിഡ്യൂസേഴ്സ് ബേസ്ഡ് ഓൺ ദ കീ കോളം. കീ കോളം കോളത്തിൻ്റെ കീ അനുസരിച്ചായിരിക്കും അതിനെ ഡാറ്റാസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് സോർട്ടും അഗ്രിഗേഷനാണ്. അതുകൊണ്ട് നിങ്ങൾ ബാക്കിയുള്ളതും കൂടി നോക്കുക, ഓർഡർ ബൈയും അതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ബൈയും ക്ലസ്റ്റർ ബൈയും. ഓർഡർ ബൈ ഓർഡർ ചെയ്യാൻ, ഓർഡർ ഡാറ്റേനെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസ്ട്രിബ്യൂട്ട് ഡിസ്ട്രിബ്യൂട്ട് ആ പേര് തന്നെയുണ്ട് ഓരോ കാര്യം എന്തിനുള്ളതാണ്. ദെൻ ക്ലസ്റ്റർ എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ഡിസ്ട്രിബ്യൂട്ട് ബൈയും സോർട്ട് ബൈയും കൂടി ഉള്ളതാണ് ക്ലസ്റ്റർ ബൈ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് നിങ്ങൾ ആ പിഗിൻ്റെയും ഹൈവിൻ്റെയും ഡിഫറൻസ് എന്താണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. പിഗ് എന്ന് പറയുന്നത് ക്ലയൻറ്റ് സൈഡിലായിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഹൈവ് എന്ന് പറയുന്നത് സെർവർ സൈഡിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിഗ്ലെറ്റിൻ യൂസ് ചെയ്യുന്നു, ഹൈവ് ക്യൂഎൽ യൂസ് ചെയ്യുന്നു, യാഹു ആണ് പിഗ് ഡെവലപ്പ് ചെയ്യുന്നത്, ഫേസ്ബുക്ക് ആണ് ഹൈവ് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചാണ് ഓരോന്നും ഡെവലപ്പ് ചെയ്യുന്നത്. യാഹുവിനെ പറ്റിയതായിരിക്കും പിഗ്, പക്ഷെ അത് തന്നെ ഹൈ ഫേസ്ബുക്ക് ആർക്ക് പറ്റത്തില്ല. അപ്പോൾ ഫേസ്ബുക്ക് അതിന് വേണ്ടി വേറെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ നോക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഹൈവ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈവിൻ്റെ ആർക്കിടെക്ചർ പഠിക്കുക, അതിൻ്റെ ഹൈവ് സർവീസസ് പഠിക്കുക, അതിൻ്റെ ഓപ്പറേറ്റേഴ്സ്, ഡാറ്റ ടൈപ്സ് പഠിക്കുക, അതിൻ്റെ അഗ്രിഗേറ്റും സോർട്ടിംഗ് ഫങ്ഷൻസും പഠിക്കുക. ഇത് കൂടാതെ ഒരുപാട് ഫങ്ഷൻസും ഉണ്ട്. നിങ്ങൾ ഈ സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് ആ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ എസ്ക്യുഎല്ലിന് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ അതും അങ്ങനെ കാര്യങ്ങൾ ചോദിക്കുവാണെങ്കിൽ അത് എഴുതാം. അപ്പോൾ അത്രയാണ് അപ്പാച്ചെ ഹൈവ് എന്ന് പറയുന്നത്.